ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടല വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഒന്നിൻ്റെ കൂടെയും കഴിക്കണം എന്നില്ല, തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, അത്രയ്ക്ക് രുചിയാണ് ഇതിൻ്റെ. പുട്ടുകടല വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കറിലോട്ട് കടല ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു കപ്പ് കടലയാണ്, പുട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒരു 8 മണിക്കൂർ വരെയൊക്കെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതാണ്. വൃത്തിയാക്കിയ ശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം അത്യാവശ്യമുള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഉപ്പിട്ടെടുക്കാം. ഇനി ഇതങ്ങ് വേവിച്ചെടുക്കാം. എന്നിട്ട് ഞാനിവിടെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണിന് മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടാവുമ്പോൾ ഇതിലോട്ട് പച്ചമുളക് നടുവിൽ കീറിയിട്ട് 2-3 പീസാക്കി മുറിച്ചതാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 3-4 ഇല വേപ്പിൻ്റെലയും എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ആ എണ്ണക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഞാനിവിടെ എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത്. നാട്ടിലൊക്കെ നല്ല എരിവുള്ളതായിരിക്കും കിട്ടുക, അപ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം പച്ചമുളകും വേപ്പിൻ്റെ നന്നായിട്ട് പൊട്ടിയ ശേഷം മാത്രം സവാള ഇട്ട് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ, ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർക്കുകയാണ്. ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ടേബിൾ സ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്, പക്ഷെ ടീസ്പൂണിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം വലുപ്പമുള്ള തക്കാളി, ഉള്ളിയും മീഡിയം വലുപ്പമുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒതുങ്ങി വന്നിട്ട് ഈ സമയത്ത് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഈ ഉള്ളി വഴറ്റിയതിന് തന്നെ. ഇത് നന്നായിട്ടൊന്നുകൂടെ വാടി കിട്ടണം. അതിനുശേഷം ഇതിലോട്ട് 1 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഫസ്റ്റിൽ ഗരം മസാല തന്നെ ചേർക്കണം കേട്ടോ, ആ മസാലയിൽ ഫസ്റ്റിൽ ഗരം മസാലയുടെ ആ ഒരു സ്മെല്ല് നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഓരോ പൊടികൾ ഇടുമ്പോഴും ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പൊടികൾ നന്നായിട്ട് അതിലങ്ങ് മിക്സ് ആയിക്കോളും. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോന്നും ചേർക്കുമ്പോഴും മിക്സ് ചെയ്ത് കൊടുത്താൽ അത്രയും നന്ന്. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. എനിക്കിത് കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. അപ്പോൾ ഇവിടെ കടല വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഈ കടല എടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് കടല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ നന്നായിട്ട് മിക്സായാൽ തന്നെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയാകും. ഇപ്പോൾ ഇവിടെ റോസ്റ്റ് റെഡിയാണ്. പക്ഷേ ഇത് നമുക്ക് തനിയെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടേ ഇരുന്നിട്ട് നല്ലപോലെ അതിലാ ഒട്ടലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കടലയൊക്കെ ഒട്ടിയിട്ടായിരിക്കണേ. അപ്പോൾ ഇത് നല്ലപോലെ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിലെ കടലയൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. മറ്റേത് നേരത്തെ ഒട്ടിങ്ങോണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് നിർത്തിയാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അതിൻ്റെ ടേസ്റ്റ് എന്ന്. പറ്റുകയാണെങ്കിൽ ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നല്ല നല്ല കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. എന്നും പറയണ പോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.